ഉത്തര മലബാറിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തേകിക്കൊണ്ട് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാവുകയാണ്. അധികൃതരുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഇവരുന്ന ഡിസംബറോടുകൂടി ആദ്യ വിമാനം ഇവിടെ ഇറങ്ങും. ഏറെ നാളത്തെ പ്രതീക്ഷകൾ ഒടുവിൽ യാഥാർത്ഥ്യമാവുകയാണ്. സംസ്ഥാനത്തെ നാലാമത്തെ വിമാനത്താവളം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ പ്രവർത്തന സജ്ജമാകുന്നു. സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ മുഖവിലക്കെടുത്താൽ ആദ്യ വിമാനം അടുത്ത മെയ് മാസം ഇവിടെ നിന്നും പറന്നുയരും. മൂർഖൻ പറമ്പെന്ന ഈ ഗ്രാമം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം 2000-ലധികം തൊഴിലാളികൾ രാവും പകലും വിമാനത്താവളത്തിനായി വിയർപ്പൊഴുക്കുന്നു. വിമാനത്താവളത്തിന്റെ പാസഞ്ചർ ടെർമിനൽ, റൺവേ, ഏപ്രൺ എന്നിവയുടെ പണി പുരോഗമിക്കുകയാണ്. ഫൈനൽ എയർ നമുക്ക് മെക്കാനൈസ്ഡ് ആയതുകൊണ്ട് അത് ഇടാൻ അധികം സമയമൊന്നും വേണ്ട. പ്ലാന്റിൻ്റെ ഇറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൺസൂൺ കഴിയുമ്പോഴേ പ്ലാന്റ് ഇറക്ഷൻ റെഡിയാവും. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതിന് മുമ്പിൽ ഒരു ലെയർ, രണ്ട് ലെയർ ഇടാനായിട്ട് ഹാർഡ്ലി 2 മാസം. അപ്പോൾ 2.5 കിലോമീറ്ററുള്ള റൺവേ ഏകദേശം നമുക്ക് പൂർത്തിയാകുന്നു വേണമെങ്കിൽ പറയാം. ബാക്കി പക്ഷേ ഒരു ലാസ്റ്റ് വരുന്ന ഒരു 600-700 മീറ്റർ കുറച്ച് മണ്ണ് നീക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പരീക്ഷണ പറക്കൽ എന്ന ഒരു ടാർഗറ്റ് നമ്മൾ മീറ്റ് ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട്. അതിനകത്ത് മാറ്റം വരേണ്ട സാഹചര്യമൊന്നും ഇപ്പം നിലവിലില്ല. നിലവിൽ 3040 മീറ്റർ റൺവേക്കാണ് സ്ഥലം ലഭ്യമാക്കിയിട്ടുള്ളത്. ഇത് 3500 മീറ്റർ ആക്കാനാണ് പദ്ധതി. ഇതിനായി കൂടുതൽ സ്ഥലം ഏറ്റെടുക്കും. ഇതോടെ മംഗളൂർ വിമാനത്താവളത്തോട് പോലും കിടപിടിക്കുന്നതാവും നിർദ്ദിഷ്ട കണ്ണൂർ വിമാനത്താവളം. മികച്ച സാങ്കേതിക സൗകര്യങ്ങളോടുള്ള പാസഞ്ചർ ടെർമിനലാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഷെഡ്യൂൾ പ്രകാരം എയർ ട്രാഫിക് കൺട്രോൾ കെട്ടിടം ഒക്ടോബറിൽ പൂർത്തിയാകും. റൺവേയിൽ സിഗ്നൽ സ്ഥാപിക്കാനുള്ള പ്രവർത്തനവും ഉടൻ ആരംഭിക്കും. മാലൂരിന് സമീപം പുരളിമലയിലാണ് സിഗ്നൽ കേന്ദ്രം ആരംഭിക്കുക. ഭാവിയിൽ വിമാനത്താവളം കൂടുതൽ വികസിപ്പിക്കാവുന്ന തരത്തിലാണ് പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 20 എയർക്രാഫ്റ്റ് അറ്റ് എ ടൈം പാർക്ക് ചെയ്യാനുള്ള സൈസുള്ള എപ്രോണാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു എയർബസ് 380 വന്നാൽ പാർക്ക് ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ ഒരു ബേ പോലും നമ്മൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മളോട് കൊണ്ട് വരാം. എപ്രോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 853 മീറ്റർ നീളം, 183 മീറ്റർ വീതിയുള്ള വലിയൊരു എപ്രോണാണ്. പിന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷനുള്ള എല്ലാ സ്കോപ്പുകളും ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു ലാൻഡ് കൺസൈൻമെൻറ്റ് ഒരിക്കലും ഈ എയർപോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു വിഘാതമാകുന്ന പ്രശ്നം. എപ്രോൺ വല്ലാക്കാൻ റൺവേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ആ ഫെസിലിറ്റീസ് ഉണ്ട്. സാമ്പത്തിക പ്രശ്നം വിമാനത്താവള വികസനത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് അധികൃതർ പറയുന്നത്. പദ്ധതിക്കായി എയർപോർട്ട് അതോറിറ്റി 100 കോടി രൂപ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ ഉത്തര മലബാറിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ ഈറ്റില്ലമായ കണ്ണൂരിന് കുതിപ്പേകുന്നതാകും വരും ദിവസങ്ങളെന്ന് വിദഗ്ധരും പറയുന്നു. ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വിദേശ വ്യവസായികളൊന്നും തന്നെ ഇന്ന് കണ്ണൂര് നേരിട്ട് പണ്ടത്തെ മാതിരി ഒന്നും വരുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് എക്സിബിഷനുകൾ വെച്ച് കണ്ട് തീരുമാനിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അവരിപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ വന്നു പോകാനുള്ള യാത്ര അസൗകര്യങ്ങൾ കണക്കിലെടുത്ത് എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ മാനുഫാക്ചറിംഗ് സെൻറ്ററിൽ തന്നെ എത്തി പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാനുള്ള സാധ്യതകളും ഈ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ബിസിനസ് ഇവിടെ തരാനും അവർക്ക് സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഉണർവും ചെറുതാവില്ല. നിലവിൽ ഉത്തര മലബാറിലേക്ക് വിനോദസഞ്ചാരികളുടെ വരവ് കുറവാണ്. സംസ്ഥാനത്തെത്തുന്ന വിനോദസഞ്ചാരികളിൽ 20% മാത്രമേ വടക്കൻ ജില്ലകളിൽ എത്തുന്നുള്ളൂ. അതിൽ 10% കോഴിക്കോട്ടേക്കാണ്. ഉത്തര മലബാർ എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച സ്ഥലമാണ്. ഏറ്റവും നല്ല ടൂറിസം സ്പോട്സ് ഉള്ള സ്ഥലമാണ്. കാരണം വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള ഹിൽ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചസ്, കണ്ണൂരായാലും ബേക്കലായാലും അതുപോലത്തെ ഒരുപാട് ബീച്ചസ്, ബാക്ക് വാട്ടേഴ്സ്, നീലീശ്വരത്തുള്ള ബാക്ക് വാട്ടേഴ്സ് ശരിക്കും ആലപ്പുഴയായിട്ട് കിടപിടക്കാവുന്ന
ബാക്ക് വാട്ടേഴ്സാണ്. ഇതൊക്കെ കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് കണ്ണൂർ. അപ്പോൾ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നത് വയനാട്, കണ്ണൂർ, കാസർഗോഡ്, അതോടൊപ്പം തന്നെ കൂർഗിനെ, കൂർഗ് ഇപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ടൂറിസം സ്പോട്ട് എന്ന പേര് നേടിയ സ്ഥലമാണ്. കൂർഗിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട്, അതിനും ഉള്ള ഒരു പ്ലാനിംഗ് ഒക്കെ നടക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചില മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. വിമാനത്താവളത്തിന് സമീപം അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്റർ വേണമെന്ന ആവശ്യം DTPC സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. ഏറ്റവും മികച്ച ഇൻഫർമേഷൻ കൗണ്ടറും DTPC സ്ഥാപിക്കും. എന്നാൽ വിമാനത്താവളത്തോടനുബന്ധിച്ച് നടപ്പാക്കേണ്ട സമഗ്രമായ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച വന്നതായ ആരോപണവും ഉയരുന്നുണ്ട്. കണ്ണൂരിൽ വിമാനത്താവളം വരുന്നത് കൂർഗ് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്ന് കണ്ട് കർണാടകം പ്രത്യേക യോഗങ്ങൾ പോലും വിളിച്ചിരുന്നു. കണ്ണൂർ കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ ഉത്തര മലബാർ കേരളത്തിലെ തന്നെ ഏറ്റവും വികസിതമായ ഒരു പ്രദേശമായി നമുക്ക് മാറ്റുവാൻ ഉള്ള സാധ്യതയുണ്ട്. അതാണ് കണ്ണൂർ വിമാനത്താവളം നമുക്ക് തുറന്നു തരുന്നത്. അത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നാണ് പറയാനുള്ളത്. സർക്കാർ പ്രഖ്യാപിച്ച ഗ്രീൻഫീൽഡ് റോഡിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. എന്നാൽ കണ്ണൂരിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡുകളുടെ നവീകരണം എങ്ങും എത്തിയിട്ടുമില്ല. വിമാനത്താവളത്തിലേക്കുള്ള അനുബന്ധ റോഡുകളുടെ കാര്യത്തിലാണ് ഇനിയും തീരുമാനമാകാത്തത്. വിമാനത്താവളത്തിലേക്ക് 7 റോഡുകൾ വികസിപ്പിച്ചെടുക്കാനായിരുന്നു നാറ്റ്പാക്കിന്റെ പഠനത്തിനു ശേഷം സർക്കാർ ആദ്യം തീരുമാനിച്ചിരുന്നത്. കണ്ണൂർ മട്ടന്നൂർ പാത 6 വരിയാക്കാനും പദ്ധതിയുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പ്രത്യേക റെയിൽവേ ലൈൻ വരുമെന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല. എയർപോർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ ടൗണും അതുപോലെ തന്നെ മട്ടന്നൂർ ടൗണും ഈ കൂട്ടുപുഴ മുതൽ ആ ബ്രിഡ്ജ് മുതൽ ഇങ്ങോട്ടുള്ള റോഡ് കണക്ടിവിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക ഞങ്ങൾക്കൊക്കെയുണ്ട്. കാരണം ഈ എയർപോർട്ട് സക്സസ്ഫുൾ ആകുമെന്നുള്ള റിപ്പോർട്ടിൻ്റെ ബേസ് കൂർഗിൽ നിന്നുള്ള ആളുകൾ ഈ എയർപോർട്ട് വലിയ രീതിയിൽ ഉപയോഗിക്കുമെന്നുള്ളതാണ്. കൂർഗിൽ നിന്നുള്ള ആളുകൾക്ക് റോഡ് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൂട്ടുപുഴ മുതൽ തന്നെ കണ്ണൂർ ടൗണ് വരെയുള്ള എല്ലാ റോഡ് കണക്ഷൻസും കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെന്ന് ഗവൺമെൻറ്റിന് അറിയാം. പക്ഷേ അത് അത്രത്തോളം ഗവൺമെൻറ് തന്നെ പിന്നെ എല്ലാ നടപടികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ആ മേഖലയിൽ വേണ്ടത്ര പുരോഗതി ഇതുവരെ കൈവരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. സമാന്തര പാതകളുടെ വികസനം വൈകുമ്പോഴും ഗ്രീൻഫീൽഡ് റോഡ് എന്ന വൻകിട പദ്ധതി നടപ്പിലാക്കാനായിരുന്നു സർക്കാർ താല്പര്യം കാണിച്ചത്. BOT അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഈ പാത യാഥാർത്ഥ്യമായാൽ 100 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടമാകും. അഴിമതിക്ക് കളമൊരുക്കാനാണ് ഈ പദ്ധതി എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇതൊരു ആഡംബര റോഡാണ്. വിമാനത്താവളത്തിൽ പോകാൻ വേണ്ടി ഇഷ്ടംപോലെ റോഡുണ്ട്. മേലേച്ചുമയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു റോഡ്, താഴേച്ചുമയിൽ നിന്ന് ആരംഭിക്കുന്ന മറ്റൊരു റോഡ്, കാപ്പാട് നേരെ അഞ്ചർക്കണ്ടിലേക്ക് പോകാം. അത് വളരെ ശോചനീയമായ നിലയിലുള്ളത്. ഈ രണ്ട് റോഡും വീതി വെപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് അംഗീകരിച്ചതാണ്. ഈ രണ്ട് റോഡിനും മധ്യത്തിൽ പാരലൈറ്റ് റോഡിനാ നേരെ ഒരു 500 പോലും ഈ റോഡിൽ നിന്ന് അകലമില്ലാത്ത ഈ രണ്ട് പാരലൈറ്റ് റോഡിലേക്ക് അതിന് മധ്യത്തിൽ ഒരു റോഡ് ആരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്? എന്നാൽ ഗ്രീൻഫീൽഡ് റോഡ് അത്യാവശ്യമാണെന്ന മറുവാദവും ഉണ്ട്. ഒരു ഫ്രീ മൂവ്മെന്റ് എന്ന് വെച്ചാൽ അൺഡിസ്റ്റർബ്ഡ് ഡെഡിക്കേറ്റഡ് പവർ ലൈൻ എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് നമ്മൾ ഡെഡിക്കേറ്റഡ് വാട്ടർ സപ്ലൈൻ എടുത്തിട്ടുണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് KSEB ലൈൻ എടുത്തിട്ടുണ്ട്. എയർപോർട്ടിന് വേണ്ടി മാത്രം അൺഡിസ്റ്റർബ്ഡ് ലൈൻ എന്ന് പറയും. അതുപോലെ ഒരു ഡെഡിക്കേറ്റഡ് ലൈനാണ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് റോഡെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണൂർ തലശ്ശേരി റോഡിലേക്ക് ടച്ച് ചെയ്യുന്ന വേറെ ഡിസ്റ്റർബൻസ് ഇല്ല, ഡയറക്റ്റ് ആക്സസ് ടു എയർപോർട്ടാണ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ സർക്കാരിൻ്റെ ഇടപെടൽ അനിവാര്യമാണ്. ഏറെ വികസന സ്വപ്നങ്ങളുമായി ഈ വിമാനത്താവളം യാഥാർത്ഥ്യമാകുമ്പോൾ അത് സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. അവർക്ക് നൽകിയ തൊഴിൽ വാഗ്ദാനങ്ങളടക്കം നടപ്പിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവുമാണ്. ഇവിടെ ആദ്യ വിമാനം ഇറങ്ങുവാനുള്ള കാത്തിരിപ്പിലാണ് ഈ നാടും ഇവിടുത്തെ നാട്ടുകാരും. വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതോടെ കണ്ണൂർ ജില്ലയുടെ മുഖച്ഛായ തന്നെയാകും മാറുക.